हेलो हेलो अली, अली हेलो हेलो ഞാൻ അലിയെ വിളിച്ചു നോക്ക. നീരജ് ഒന്ന് വേഗം വാ. നീരജ്, ഇപ്പൊ തന്നെ ബാലുവിന്റെ സിം കാർഡ് മാറ്റി എന്റെ സിം കാർഡ് ഇടണം. എന്നിട്ട് അലിയുടെ നമ്പർ ബോസ് എന്ന പേരിൽ സേവ് ചെയ്യുമോ? അലിയുടെ ഫോൺ നോട്ട് റീച്ചബിൾ ആണല്ലോ. ഞാൻ ലാൻഡ് ലൈൻ പെയ്ത് നോക്കാം. ലാൻഡ് ലൈനും അവൈലബിൾ അല്ല. നീരജ്, നിനക്കറിയാലോ അലി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അലി അങ്ങനത്തെ ഒരാളല്ല. കൊള്ളാം കൊള്ളാം കൊള്ളാം. കണ്ടോ ഈ പെണ്ണിന്റെ സ്വഭാവം? ഇപ്പോഴും അവൾ അവളുടെ സുഹൃത്തിനെ സപ്പോർട്ട് ചെയ്യ. ഇപ്പൊ സത്യം എല്ലാവരുടെയും മുന്നിലെത്തി. എന്നിട്ട് ഇപ്പോഴും അവള് അലിയെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നോട് മിണ്ടാതിരിക്കാൻ പറയുന്നേ? പിന്നെ എപ്പോഴും ഞാൻ എന്തിനാ മിണ്ടാതിരിക്കുന്നേ? ഇപ്പൊ സത്യം എല്ലാവരുടെ മുന്നിലുണ്ട്. അമ്മ കാണുന്നില്ലേ നമ്മുടെ കുടുംബത്തിന് നേരെ, ടില്ലുവിന് നേരെ എന്തൊക്കെയാ സംഭവിക്കുന്നെന്ന്? എന്നിട്ട് അമ്മ പറയുന്നു എന്നോട് മിണ്ടാതിരിക്കാൻ. സത്യം ഇത് മാത്രമാണ്, അലി തന്നെയാണ് കുറ്റവാളി. ദൈവത്തെ ഓർത്തു, അലിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ട് അലി അങ്ങനെയൊന്നും ചെയ്യില്ല? ഇപ്പൊ എനിക്ക് തോന്നുന്ന എന്താന്ന് വെച്ചാ, അന്ന് ജന്മാഷ്ടമിയുടെ അന്ന് നടന്ന സംഭവത്തിന് പിന്നിലും ഉറപ്പായി ഇവളുടെ ഫ്രണ്ട് അലി തന്നെയാ. പക്ഷെ ഈ പെണ്ണ് സ്വന്തം സുഹൃത്തിനെ കുറ്റപ്പെടുത്തുന്നില്ല, പകരം അവന്റെ വക്കാലത്ത് പറയുകയാണ്. മതിയാക്കൂ, യാതൊരു വിധ തെളിവുകളുമില്ലാതെ ആരെയും കുറ്റപ്പെടുത്താൻ നിനക്ക് അവകാശമില്ല. തീർച്ചയായും. ശ്വേതാന്റി പറഞ്ഞത് അതൊന്നും തെറ്റല്ല. എനിക്കും അങ്ങനെ തോന്നുന്നത്. അഭിനി, നിനക്ക് ഓർമ്മയില്ലേ അന്ന് ഹോസ്പിറ്റലിൽ നടന്നതൊക്കെ? അലിയുടെ കാര്യമെല്ലാം ഒക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? ഓർമ്മയുണ്ട് ശ്രേയ, നന്നായി ഓർമ്മയുണ്ട്. എങ്കിലും എന്റെ മറുപടി ഇത് തന്നെയായിരിക്കും, അതിൽ മാറ്റമില്ല. അലിയെ കുറിച്ച് എനിക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയില്ല. അവന് മേൽ ഇത്രയും വലിയ കുറ്റം ആരോപിക്കുന്നത് തന്നെ വലിയ തെറ്റാ. ഐ തിങ്ക് ഈ സിറ്റുവേഷൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എനിക്ക് നിങ്ങൾ എല്ലാവരോടുമായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. പ്രോട്ടോകോൾ അനുസരിച്ച് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ആരും തന്നെ അലിയുമായി യാതൊരു വിധത്തിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്, പ്ലീസ്. ഒരു വ്യക്തി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിയമത്തിന് മുന്നിൽ അത് സ്ഥാപിക്കപ്പെടും. നിങ്ങൾ ആരും തന്നെ നിയമത്തിനെതിരായി നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ തിങ്ക് ഞാൻ എന്താണ് പറഞ്ഞു വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സായി കാണും. നീരജ്, നിനക്കറിയോ നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ അലി തെറ്റുകാരനാണെന്നല്ല പറഞ്ഞത്, ബട്ട് ഇതെന്റെ ഡ്യൂട്ടിയാണ്. എനിക്ക് അലിയോട് സംസാരിച്ചേ മതിയാകൂ. നീരജ്, എന്റെ മോനെ, നിനക്കും അലി കുറ്റവാളിയാണെന്നാണോ തോന്നുന്നത്? അലി തന്നെയാണോ അത് ചെയ്തത്? അല്ല അമ്മമ്മേ, എനിക്ക് പേരുദോഷം ഉണ്ടാവാൻ പാടില്ല. ഞാൻ അലിയുടെ സുഹൃത്തായതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ശരിയായ രീതിയിൽ തന്നെ ഞാൻ നടത്തിയില്ല എന്ന്. നോക്കൂ, പ്രൊഫഷനും റിലേഷൻഷിപ്പും മിക്സ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അമ്മമ്മേ, അലിയും ഞാനും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ ഡ്യൂട്ടി ഒരു വഴിക്ക്, സൗഹൃദം വേറെ വഴിക്ക്. അമ്മമ്മേ, പ്ലീസ് ട്രസ്റ്റ് മീ, എല്ലാം ശരിയാവും. പോവാം സാർ.
ഹലോ ഹലോ ഹലോ, ഇതെന്താ ഈ ഫോൺ കോൾ? എന്താ പോവാത്തെ? ഈ നെറ്റ്വർക്ക് വരുന്നില്ലല്ലോ ഇതില്. എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ജാമാണെന്ന്. കുറച്ച് കഴിഞ്ഞ് ട്രൈ ചെയ്യാം. നീരജ് വീട്ടിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു അലിയുമായിട്ട് സംസാരിക്കാൻ. നമ്മുടെ ബാണം ശരിയായ ദിശയിലേക്കാണ് പോകുന്നത്. ചെയ്യേണ്ടത് എന്തായാലും വേഗം ചെയ്യണം. നീരജ് അവിടെ എത്തുന്നതിന് മുൻപ്. ഓരോ അമ്പും സമയത്ത് തന്നെയാണ് ഞാൻ പ്രയോഗിക്കുന്നത്. എന്റെ എന്തെങ്കിലും സഹായം വേണോ നിങ്ങൾക്ക്? രാജേശ്വരിക്ക് ഒരിക്കലും ആരുടെയും സഹായം ആവശ്യമായി വന്നിട്ടില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഹലോ, ആ വേഗം പോലീസിനെ അയക്കണം. അധികം സമയം കളയാനില്ല. സാർ പോവാം. നിക്ക്, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അകത്ത് എല്ലാവരും ഉണ്ടായിരുന്നോണ്ട് അവിടെ വെച്ച് പറ്റിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം വ്യക്തമായി. എല്ലാവരും അലിയെ സപ്പോർട്ട് ചെയ്തപ്പോ നിന്റെ എക്സ്പ്രഷൻ മറ്റൊന്നായിരുന്നു. എന്തായിരുന്നു നിന്റെ മനസ്സിലപ്പോ? അലി നിരപരാധിയ. നിങ്ങളൊക്കെ ഞാൻ പറയുന്നത് എന്താ വിശ്വസിക്കാത്തത്? സാർ, ചിലപ്പോ സാറിന് ഇത് അസ്വാഭാവികമായി തോന്നാം. ഞാനിത് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് സാറിനോ എട്ടത്തേക്കോ ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഞാൻ എങ്ങനെ പറയാതിരിക്കും? അങ്ങനെ എന്താ നീ കണ്ടത്? സാർ, അലി ഏതോ അപരിചിതനുമായി സംസാരിക്കുകയായിരുന്നു. അവന്റെ കയ്യിൽ ഒരു ജിലേബിയുടെ ബോക്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഞാൻ ആ മനുഷ്യനെ സാറിന്റെ വീട്ടിൽ വെച്ച് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ജസ്റ്റ് സെക്കൻഡ് സാർ. സാർ, ശ്രിത ആ മനുഷ്യൻ. ഇതെനിക്ക് ഇപ്പൊ കിട്ടിയതാ, അടുത്തുള്ള എ ടി എം ക്യാമറയിൽ നിന്ന്. ഒരിക്കലും നീരജിനോ അവനിക്കോ ഒരു ദോഷവും വരണമെന്ന് ആഗ്രഹിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അലി എല്ലാവർക്കും ജിലേബി കൊടുത്തു, പക്ഷെ അവൻ കഴിച്ചില്ല. നിങ്ങൾ രണ്ടുപേരും അലിയെ സംശയിക്കാണോ? അല്ല ഏട്ടത്തി, ഏട്ടത്തി തെറ്റിദ്ധരിക്കരുത്. എനിക്കും അലിയെ വിശ്വാസമായിരുന്നു, പക്ഷേ ഡേഡി, എനിക്ക് മനസ്സിലാവും. നീരജ്, നീരജ്, നീ എനിക്ക് എന്നോട് പ്രോമിസ് ചെയ്തതാ നീ അലിയോട് സംസാരിക്കാവുന്ന്. എന്നിട്ട് അതിനു മുൻപ് കുറ്റം ചുമത്തുകയാണോ? ഞാനോ അല്ലെങ്കിൽ ഡിഡിയോ, ഞങ്ങൾ ആരും ആരിലും കുറ്റം ചുമത്തിയിട്ടില്ല, തെറ്റിദ്ധരിച്ചിട്ടില്ല, ഒരു കുറ്റവാളിയെ കണ്ടിട്ടുമില്ല. അവനീ പ്ലീസ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് എന്റെ കടമയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഈ കേസിൽ നീ എന്നോടൊപ്പം വേണമെന്നാ. നോക്ക്, നീ അലിയെ വിശ്വസിക്കുന്ന അതേ അളവിൽ ഞാനും അവനെ വിശ്വസിക്കുന്നുണ്ട്. അലി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് അവനോട് കാര്യങ്ങൾ സംസാരിച്ചേ മതിയാവും. ഇതെല്ലാം എന്തോ വലിയ തെറ്റിദ്ധാരണയാ. ഞാൻ ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം അലിയോടൊന്ന് സംസാരിച്ചോട്ടെ. നോക്കൂ ഫാത്തിമ, ഇപ്പൊ സംസാരിക്കാനൊന്നും പോണ്ട. നീരജ് അലിയെ കോണ്ടാക്ട് ചെയ്യണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് അവന്റെ അന്വേഷണത്തെ ബാധിക്കും. നിങ്ങൾ നീരജിനെ വിശ്വസിക്കേ. അവൻ ഒരിക്കലും അലിയെ കള്ളക്കേസിൽ കൊടുക്കില്ല. പ്ലീസ് ട്രസ്റ്റ് മീ. നിയമത്തിന് മുമ്പിൽ എന്താണോ ശരി, അതേ ഞാൻ ചെയ്യൂ. എന്നെ വിശ്വാസമല്ലേ നിനക്ക്? വരൂ സാർ. ഒരു തവണ ആ അലിയങ്ങാനി എന്റെ കൺമുമ്പിൽ വന്നാലുണ്ടല്ലോ, നോക്കിക്കോ. ഞാൻ ആ ചെറുക്കനെ വെറുതെ വിടില്ല. അതേ ശ്വേതാഞ്ചി, ആന്റിക്ക് നന്നായിട്ട് അറിയാലോ അലിയുടെ മനസ്സിൽ എന്താണെന്ന്. അവൻ ഉറപ്പായും ശിക്ഷ കിട്ടണം. അവന്റെ ആഗ്രഹം അവനെ നീരജിൽ നിന്നും അകറ്റി എന്നേക്കുമായി അവനെ സ്വന്തമാക്കണമെന്നാ. അതുപോലെ തന്നെ അന്ന് നീരജിനെതിരെ ആക്രമണം ഉണ്ടായപ്പോ അലി അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നീരജിനെ ആക്രമിച്ചപ്പോ അപ്പോഴും അലി അവിടെ ഇല്ലായിരുന്നു. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാ? എന്താ മനസ്സിലായ ശ്രേയ? ഇപ്പൊ നീ അലിയുടെ ആബ്സെൻസിൽ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് നിന്നെയും കുറ്റപ്പെടുത്താലോ ശ്രേയ?
ജന്മാഷ്ടമിക്ക് നീയും അവിടെ ഇല്ലായിരുന്നല്ലോ. വേണമെങ്കിൽ ഇതൊക്കെ നീയാ ചെയ്തെന്ന് പറയാലോ. പിന്നെ ഹോസ്പിറ്റലിൽ നീ ഉണ്ടായിരുന്നു, റൈറ്റ്? ഇപ്പൊ നിന്റെ ഇങ്ങോട്ടുള്ള വരവ്, പിന്നെ നിന്നെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞത് ഇതൊക്കെ കള്ളമായിക്കൂടെ ശ്രേയ? എന്തെങ്കിലും തെളിവുണ്ടോ നിന്റെ കയ്യിൽ? ഇതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാം. ഒരു മിനിറ്റ് അവിനി, നീ നിന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി പാവ ശ്രേയയുടെ മേൽ കുറ്റം ചുമത്തേണ്ട കാര്യമില്ല. അവൾ ഇതൊക്കെ എന്തിനു ചെയ്യണം? ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞിട്ട് അവക്ക് എന്ത് കിട്ടാനാ? പ്രതികാരം. പ്രതികാരം? ശ്രേയ പ്രതികാരം ചെയ്യുന്നതായിക്കൂടെ ആന്റി. എന്നോട്, നീരജിനോട്, ആന്റിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെങ്കിൽ ആന്റി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: അലി ഒരിക്കലും നീരജിന് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല. അവനി, നീ എന്നെ കുറിച്ച് ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത്? അവനി, ഞാൻ നിന്നോട് നീരജിനോട് എന്തിനാ പകരം വീട്ടുന്നത്? നീ അതിനു മാത്രം എന്നോട് എന്താ ചെയ്തത്? നിനക്ക് എന്നിൽ ഇത്രയും കഠിനമായി കുറ്റം ചുമത്താൻ എങ്ങനെ സാധിക്കുന്നു? ശ്രേയ, തുടക്കം ഇട്ടത് നീയാണ്. അലിയുടെ മേൽ കുറ്റം ആരോപിച്ചുകൊണ്ട് ഇനി നീ കണ്ടോളൂ. അധികം വൈകാതെ അലി കുറ്റക്കാരനല്ലെന്ന് തെളിയും. പിന്നെ നീരജ് ശരിക്കുള്ള കുറ്റവാളിയെ കണ്ടുപിടിച്ച് ശിക്ഷ വാങ്ങി കൊടുക്കുകയും ചെയ്യും. ഉറപ്പായി. നിന്നോട് ബാധിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല. ഇപ്പൊ എന്റെ സുഹൃത്തിന് എന്നെ ആവശ്യമുള്ള സമയമാണ്. അമ്മമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അലിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. എല്ലാം ശരിയോ? അലി കഫേയിൽ എത്തിയിട്ടുണ്ടാവും. വണ്ടി കുറച്ചു വേഗത്തിലുണ്ട്. റൈറ്റ് റൈറ്റ്, ഇവിടെ റൈറ്റ്. ഈ നെറ്റ്വർക്ക് എന്താ ശരിയാത്തത്? ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കഫെ ഇതുവരെ തുറന്നിട്ടില്ല. വലിയ ഇണപിരിയാത്ത സൗഹൃദമല്ലേ നിനക്ക് ആ പെണ്ണുമായിട്ട്? അപ്പോ അതിന്റെ ശിക്ഷയും അത്ര തന്നെ വലുതായിരിക്കും. വിടനെ, ഒന്ന് അടങ്ങി നിക്കടാ. അജമേ, വേഗം ആവട്ടെ, പോലീസ് എത്തിക്കഴിഞ്ഞു. വേഗം ആവട്ടെ, പോലീസ് എത്തിക്കഴിഞ്ഞു. അടക്കടാ അങ്ങോട്ട്. എനിക്കറിയാം ചേച്ചി അലിയെക്കുറിച്ച് ഓർത്ത് വിഷമത്തിലാണെന്ന്. ഇനി ഈ ലോകം മുഴുവനും എതിർത്ത് നിന്നാലും ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. അലിയുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും ഞാനത് ചെയ്തിരിക്കും. ഫുട് പ്രിന്റ്സ് ഇപ്പോഴും ഫ്രഷാണ്. അതിനർത്ഥം ഇത്രയും നേരം ഇവിടെ ആരും ഉണ്ടായിരുന്നു. സാർ, സാർ ഗ്യാസ് ഓണാണ്. സാർ, ഇനി ചിലപ്പോ അലി നമ്മളെ കണ്ട് ഇവിടെ നിന്ന് പോയതാണെങ്കിലും ഫോട്ടോ എല്ലായിടത്തേക്കും സർക്കുലേറ്റ് ചെയ്യണം. ഒട്ടും താമസം വരരുത്. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. ഡിഡി സർ,
എന്തായി പോയിട്ട്? സർ, അരയുടെ വീട്ടിൽ പോയിരുന്നു. അയാളുടെ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അതെല്ലാം എടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നത്. ഒരു ക്രിമിനലിനെ പോലെ അലിയുടെ ഫോട്ടോ സർക്കുലേറ്റ് ചെയ്യാനല്ലേ? നീരജ്, നീ എന്നോട് പറഞ്ഞില്ലേ നീ അലിയോട് ആദ്യം സംസാരിക്കുമെന്ന്? പിന്നെ ഇതൊക്കെ എന്തിന്? നീ അവനെ ഇപ്പോഴേ കുറ്റവാളിയാക്കി മാറ്റിയോ? ചേട്ടത്തി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചേട്ടത്തി തന്നെ പറയും. ഞങ്ങൾ അലിയെ കാണാൻ വേണ്ടി പോയപ്പോൾ അയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അയാളുടെ ഫോണും കിട്ടുന്നില്ല, അലിയുടെ സാധനങ്ങളും വീട്ടിലില്ല. പിന്നെ ഞങ്ങൾ എന്താ വിചാരിക്കേണ്ടത്? അങ്ങനെ ആരോടും പറയാതെ ഒളിച്ചോടി എന്തിനാ ഏട്ടത്തി? ഇല്ല, അലി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നീരജ്, ഒരു പോലീസ് ഓഫീസറായി ചിന്തിക്കാതെ ഒരു സുഹൃത്തായി ചിന്തിക്ക. അലി ഇങ്ങനൊന്നും ചെയ്യില്ല, എനിക്കവനറിയാം. ഐ ഹോപ്പ് നമ്മുടെ വിശ്വാസം ശരിയായിരിക്കുമെന്ന്. പക്ഷെ അതിനു മുമ്പ് എനിക്കറിയണം ഇവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന്. എന്താണ് സത്യമെന്ന്? ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കും. റിലാക്സ് ചെയ്യേ. എന്നിട്ട് ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ നീ വീട്ടിലേക്ക് പോയതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കരുത്. ഇപ്പൊ എന്നെ എന്റെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കണം, പ്ലീസ്. നോക്ക്, എനിക്ക് അലിയെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ ഞാനത് ആദ്യം തന്നെ നിന്നെ അറിയിക്കാം. അലി അഥവാ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാനും ഞങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അലിയെ കോണ്ടാക്ട് ചെയ്യാനോ ഇൻഫോം ചെയ്യാനോ ശ്രമിക്കരുതെന്ന്. പ്ലീസ് അവനി, മനസ്സിലാക്കു. അവനി വീട്ടിൽ വിട്ടിട്ട് വരും, മറ്റെവിടേക്കും പോകാൻ പാടില്ല. സത്യോ? എവിടെയാണ് നീ അലി? എനിക്കറിയാം ചേച്ചി അലിയെ കുറിച്ച് ഓർത്ത് വിഷമത്തിലാണെന്ന്. ഇനി ഈ ലോകം മുഴുവനും എതിർത്ത് നിന്നാലും ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും അലിയുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും ഞാനത് ചെയ്തിരിക്കും. ബലം പിടിക്കാതെ നടക്കണം അങ്ങോട്ട്. വിടനെ വിടാന്ന് പറഞ്ഞില്ലേ? വിടൻ എന്നെ വിട, വിട, വിടനെ. സ്വന്തം ഭാര്യയോട് ഇങ്ങനെ പെരുമാറുന്നവർക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാകും. ഇതാ പെൺകുട്ടിയല്ലേ അന്ന് അവനെ രക്ഷിക്കാൻ ശ്രമിച്ച, ഇവരോട് എന്താ ചെയ്യുന്നേ? ഇവളും ഇവരുടെ കൂടെയുള്ളവളായിരിക്കും. എന്തോ ഉദ്ദേശത്തോടെ ഇവരെന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. എനിക്ക് ഉടനെ അവനോട് സംസാരിച്ചു തീരും. ക്യാമറ റെഡിയാക്കി വെക്ക്, ഞാൻ പണ്ഡിജിയോട് സംസാരിച്ചിട്ട് വരാം. വിടനെ! നിങ്ങൾ എന്ത് കണ്ടോണ്ട് നിൽക്കുക? വല്ല മേളം നടക്കുന്നുണ്ടോ ഇവിടെ? എല്ലാവരും അകത്തേക്ക് പോ, പോ, നടക്കടാ, വിട, പോവാൻ, നടക്കടാ അങ്ങോട്ട്. ഏട്ടത്തി, അത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഏട്ടത്തി തെറ്റിദ്ധരിക്കും. ഏട്ടത്തി വീട്ടിലെത്തി. ഓക്കെ സർ. ചേച്ചി, ചേച്ചി ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുക, ചേച്ചി ഞാൻ വിളിക്കുന്ന കേൾക്കുന്ന പോലും ഇല്ല.
എന്താ ചേച്ചി, ചേച്ചി എന്തെങ്കിലും ആലോചിക്കുകയാണോ? ഇല്ലല്ലോ ചേച്ചി. എനിക്കറിയാം ചേച്ചി അലിയെ കുറിച്ച് ഓർത്ത് വിഷമത്തിലാണ്. എന്നോട് ഒളിച്ചു വെക്കണ്ട ഒന്നും. ഇനി ഈ ലോകം മുഴുവനും എതിർത്ത് നിന്നാലും ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. അലിയുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും ഞാനത് ചെയ്തിരിക്കും. ഒരു വശത്ത് അവനെയും ഇതുപോലെ വേദന കൊണ്ട് പിടയ്ക്കും, അമൻ ആ അതുൽ. നീ എന്ത് വിചാരിച്ചു? അതുൽ സഹോദര ബന്ധം അംഗീകരിച്ച് തിരികെ അവനിയുടെ ജീവിതത്തിലേക്ക് ചെന്നതാണല്ലോ. വിഭീഷണനും ഇതുപോലെയാ സഹായിച്ചത് രാവണനെ കൊല്ലാൻ വേണ്ടി. ഞാനും അതുപോലൊരാളെ അയച്ചിരിക്കുക അവനിയുടെ വീട്ടിലേക്ക്. ഇപ്പൊ നിനക്കത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ എന്താണോ പറയുന്നത് അത് നിനക്ക് ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്നത് കേൾക്കുന്നോ? അതോ ഞാൻ നിറയൊഴിച്ചു? വേണ്ട വേണ്ട, നിങ്ങൾ നിങ്ങൾ എന്തു പറഞ്ഞാലും അതൊക്കെ ഞാൻ അനുസരിച്ചോളാം. പക്ഷേ അവനിക്കൊന്നും സംഭവിക്കരുത്. മാഡം, ഈ ലെറ്റർ സാറിന് കൊടുക്കണം. അദ്ദേഹം ഓൺ ദി വേയിൽ. ആ കവറിൽ പെൻഡ്രൈവ് ഉണ്ടായിരുന്നു, അതിൽ ഹോസ്പിറ്റലിലെ ക്ലിപ്സ് ഉണ്ടായിരുന്നു. ഇത് ഉറപ്പായി മാറും. മാറ്റിയിരിക്കുന്നു. വെറുതെ എന്റെ മേൽ കുറ്റങ്ങൾ ആരോപിക്കുകയാണ്. നീ എന്താ വിചാരിക്കുന്ന? ആ പെൻഡ്രൈവ് ഞാനാണ് ഒളിപ്പിച്ചെന്നോ? ഞാനാണ് അലിയെ ഓടിപ്പോകാൻ സഹായിച്ചെന്നോ? ഇത് നിന്റെ കുറ്റസമ്മതമായിട്ട് കണക്കാക്കണോ?